ഗൈസ്, ഇറ്റ്സ് മീ ദേവിക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ അധികം ആർക്കും അറിയില്ല എന്നറിയാവുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. വേറെ എങ്ങോലും ഇത്ര കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാവും. വേറെ എങ്ങോല്ല മീമുട്ടിയാണ്. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ, സത്യം പറയാമല്ലോ. കാടും ഈ സ്റ്റെപ്പും പിന്നെ ആ ഒരു വെള്ളച്ചാട്ടവും, വെള്ളച്ചാട്ടമൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല, നമ്മുടെ ഏരിയയിലൊക്കെ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ കാരണം അവിടെ നിന്നൊന്നും പറയുന്ന കേൾക്കാൻ പറ്റില്ല. കാര്യമെന്ന് വെച്ചാൽ നല്ല വെള്ളച്ചാട്ടൻ്റെ സൗണ്ടാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഴയുള്ള ടൈമിൽ വരുന്നതായിരിക്കും ഒത്തുകൂടെ നല്ലത്. കാര്യം എന്ന് വെച്ചാൽ മഴയുള്ള സമയമാകുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഇതും കൂടുതലായിരിക്കും. അതേസമയം മഴയില്ലാത്ത ടൈമിലാണെങ്കിൽ അവിടെ വെള്ളമെന്ന് സാധനമേ കാണത്തില്ല. പിന്നെ അവിടെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, തൊട്ടടുത്തായിട്ട് അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ ആഴമൊന്നുമില്ല കേട്ടോ, ഇറങ്ങി നമുക്ക് കുളിക്കാം. ഞാൻ ചെന്നപ്പോൾ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ചില്ലാവാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കുളിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. വന്നാൽ കുളിച്ച് ഇതൊക്കെ കാണാം. അങ്ങനെ അതെ, ഇതാണ് അവിടുത്തെ ഒരു ഇപ്പോഴത്തെ കറൻ്റ് ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് ഇതാ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ വേനൽക്കാലത്ത് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണാൻ പറ്റത്തില്ല. കണ്ടില്ല, അടുത്തായിട്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുന്ന അവിടെ അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ അത് ഇങ്ങനെ വന്നു, ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. പക്ഷേ നല്ല നല്ലൊരു ആംബിയൻസ് അവിടെ, ജസ്റ്റ് നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ഒരു മനസ്സമാധാനമൊക്കെ കിട്ടും. അങ്ങനെ നല്ല രസമാണ് കേട്ടോ. അവിടെ പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ സെറ്റാ, ഒന്നും പറയാനില്ല. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് പോയത്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്താണ്. ലൊക്കേഷൻ വന്നിട്ട് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ കിളിമാനൂർ വഴിയോര കടയുടെ തൊട്ട് മുന്നേ ആയിട്ട് മീമുട്ടി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ആ റോഡ് കയറി നേരെ അങ്ങ് പോയാൽ മതി. അവിടെ കുമ്മിള്ളം എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്തായിട്ട് ഒരു ആർച്ച് കാണാൻ പറ്റും. ആ ആർച്ച് അങ്ങ് കയറിപ്പോയാൽ വീടൊക്കെ കാണും. നമ്മൾ വിചാരിക്കും നമ്മൾ പോകുന്ന സ്പോട്ട് ചിലപ്പോൾ തെറ്റാണെന്നൊക്കെ, പക്ഷേ അല്ല, പോകുന്ന സ്പോട്ടൊക്കെ കറക്റ്റാണ്. കണ്ട ആഴമൊന്നുമില്ല, കണ്ടല്ലേ. നടന്നു പോയാലും ഇത്ര ആഴയൊക്കെ ഉള്ളൂ. ആ പാറയിലൊക്കെ ഇരിക്കുക. അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താണ് അവിടെ നല്ല രീതിക്ക് എന്താണ് അവർ പറയേണ്ടത്, ഈ ഈ വെള്ളവടി, സിഗരറ്റ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരുടെയൊക്കെ ഒരു ഇതും കൂടുതലായിട്ട് കാണാറുണ്ട് അവിടെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ പോയ സമയത്തൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഉള്ളിലോട്ടൊക്കെ അതൊക്കെ ഉണ്ട്. എനിക്ക് പോകണ പോക്ക് എൻ്റെ കുപ്പിയും കിട്ടി, നല്ല കുപ്പിയായിരുന്നു കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ല ഭംഗിയാ. ഇതാണ് അവിടുത്തെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഭയങ്കര കിടിലാണെന്ന് ഞാൻ പറയാനില്ല, പക്ഷേ എന്തോ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ആ ഒരു നമുക്കവിടെ ഈ ഒരു വഴിയും പിന്നെ അവിടെ ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, ഇരിക്കാനൊക്കെ പറ്റും. തൊട്ടടുത്ത് അമ്പലമുണ്ട്. അങ്ങനെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഉണ്ടോ. ഞാൻ വോയിസ് ചെയ്ത കാര്യം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് മെയിനായിട്ട്. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഗൈസ്, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയ സമയത്ത് എടുക്കാൻ പറ്റിയില്ല ഇൻട്രോ എന്നും, അതുകൊണ്ട് തന്നെ പറയുവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തിരിച്ചു പോകുന്ന വഴിക്ക് ആ ഒരു വഴി ഞാൻ എടുക്കുന്നത്. ഇതാണ് ആ വഴി. ഈ വഴി ഇറങ്ങുമ്പോൾ ഈ ആർച്ച് കാണുന്നില്ലേ, ആ ആർച്ചിൻ്റെ അകത്തൂടെ ഞാൻ കയറിയാൽ മതി. ഇറങ്ങുമ്പോൾ എങ്ങോട്ടാ നേരെ നമുക്ക് കിളിമാനൂർ ചെന്ന് കയറാൻ പറ്റും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണുവരെ. ഓക്കെ, ബൈ.